യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സുവിശേഷ പഠനങ്ങളിലേക്ക് സ്വാഗതം. നാല് സുവിശേഷങ്ങളും വിശദമായി പഠിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 39 എപ്പിസോഡുകൾ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കാനായിട്ട് ചിലവഴിച്ചു. പിന്നീട് 55 എപ്പിസോഡുകൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പഠിക്കാനായിട്ട് മാറ്റിവെച്ചു. ഇത് 95-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷമാണ് ഇനി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. തുടക്കത്തിൽ ഞാനൊരു ഭാഗം വായിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷത്തിൽ ലൂക്ക തുടങ്ങുന്ന പോലെ തന്നെ നമുക്കൊന്ന് തുടങ്ങാം. 1:1 വാക്യങ്ങൾ 1 മുതൽ 4 വരെ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിന് ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. ഇങ്ങനെയാണ് ലൂക്ക സുവിശേഷം ആരംഭിക്കുന്നത്. കുറേ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായങ്ങളുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിന് 28 അധ്യായങ്ങളുണ്ട്. പക്ഷേ മത്തായി എഴുതിയ സുവിശേഷത്തേക്കാൾ ദീർഘമാണ് ലൂക്ക എഴുതിയ സുവിശേഷം. അതുപോലെ തന്നെ പുതിയ നിയമത്തിൻ്റെ ഏകദേശം 4 വിഭാഗം 25% ലൂക്കായുടെ രചനയാണ്. 2 പുസ്തകങ്ങളുണ്ട് ലൂക്കായുടേതായിട്ട്. ആദ്യ ഭാഗം സുവിശേഷമെന്നും 2-ാമത്തെ ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങളെന്നും അറിയപ്പെടുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 24 അധ്യായങ്ങളാണുള്ളത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28 അധ്യായങ്ങളും. പക്ഷേ ലൂക്കായുടെ സുവിശേഷമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ദൈർഘ്യമുള്ളത്, ദീർഘമായിട്ടുള്ളത്. കാരണം ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഗ്രന്ഥകർത്താവിൻ്റെ രചനയുടെ ഭാഗമല്ല, അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് വേർതിരിച്ചെങ്കിലും 28 അധ്യായങ്ങളുള്ള മത്തായിയുടെ സുവിശേഷത്തെക്കാളും അതുപോലെ തന്നെ അത്രയും തന്നെ അധ്യായങ്ങളുള്ള അപ്പസ്തോല പ്രവർത്തനങ്ങളെക്കാളും ദീർഘമാണ് ലൂക്ക എഴുതിയ സുവിശേഷം. ഒരുപക്ഷേ നമ്മൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥകൾ, ഉദാഹരണത്തിന് തൂർത്തപുത്രൻ്റെ കഥ, സമറിയാക്കാരൻ്റെ കഥ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സംഭവങ്ങൾ, യേശുവിൻ്റെ ബെത്ലഹേമിലെ കാര്യത്തൊഴുത്തിലെ ജനനം, മലാഖമാരുടെ സ്തോത്രഗീതം, ഇടയന്മാരുടെ സന്ദർശനം, അല്ലെങ്കിൽ നല്ല കള്ളൻ്റെ വിശ്വാസ പ്രഖ്യാപനം, പ്രാർത്ഥന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൂക്കായിൽ മാത്രം കാണുന്നതായിട്ടുണ്ട്. ആരായിരുന്നു ലൂക്ക എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപം നോക്കണമെന്ന് പറയാനാവില്ല. അദ്ദേഹം ഒരു യഹൂദനായിരുന്നോ, യഹൂദൻ ക്രിസ്ത്യാനിയായതാണോ, അതോ വിജാതീയൻ ക്രിസ്ത്യാനിയായതാണോ എന്നതിനെക്കുറിച്ച് ഇന്നും തർക്കമുണ്ട്. അത് വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല ഏതായാലും തീരുമാനിക്കുന്നത്. യേശുവിനെ അറിഞ്ഞു, പക്ഷേ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയല്ല ലൂക്ക. ഒരുപക്ഷേ വിശുദ്ധ പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണം വഴിയായിരിക്കാം ലൂക്ക യേശുവിനെ അറിഞ്ഞത് എന്ന് പറയുന്നവരുണ്ട്. അന്ത്യോക്കിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പൊതുവേ കരുതപ്പെടുന്നു. പൗലോസിൻ്റെ 2-ാമത്തെ യാത്രയിലും പിന്നീട് റോമിലേക്കുള്ള തടവുകാരനായുള്ള യാത്രയിലും ലൂക്ക കൂടെ ഉണ്ടായിരുന്നു. റോമിൽ തടവറയിൽ കിടക്കുന്ന പൗലോസിന് ലൂക്ക കൂട്ടുണ്ടായിരുന്നു. അവസാനം വരെ നിന്നു. പൗലോസിൻ്റെ രക്തസാക്ഷ്യത്തിന് ശേഷമായിരിക്കണം ലൂക്ക സുവിശേഷം എഴുതുന്നത്. എന്നാണ് ഈ സുവിശേഷം എഴുതിയതിനെക്കുറിച്ച് വ്യക്തമായ രൂപം നമുക്കില്ല. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ രചനയെക്കുറിച്ച് പറയാൻ സാധിക്കും. ഒന്ന്, മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയതിന് ശേഷമാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം മർക്കോസിൻ്റെ സുവിശേഷം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തായിയും ലൂക്കായും ഏതാണ്ട് ഒരേ സ്രോതസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ക്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ലോഗിയൻ ക്വെല്ല്, ചൊല്ലുകളുടെ സമാഹാരം എന്ന് പറയുന്ന ആ ഭാഗവും ലൂക്ക ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് കാണുന്നത് ജെറൂസലത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കുന്നതാകത്തെടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന മർക്കോസിൻ്റെ പരാമർശം, ജെറൂസലം സൈന്യത്താൽ വളയപ്പെട്ടതായി കാണുമ്പോൾ എന്ന് ലൂക്ക തിരുത്തിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ AD 69 റോമൻ സൈന്യം ജെറൂസലത്തിന് ചുറ്റും പാളയമടിച്ചത്, ഉപരോധം ഏർപ്പെടുത്തിയത്. ഏതാണ്ട് 1.5 വർഷത്തെ ഉപരോധത്തിന് ശേഷമാണ് AD 70 ജെറൂസലം നശിപ്പിക്കപ്പെടുക. അപ്പോൾ അതിന് ശേഷമാണ് ലൂക്ക സുവിശേഷം എഴുതിയതിന് യാതൊരു സംശയവുമില്ല. പൊതുവേ പറയപ്പെടുക ഒരു പക്ഷേ 70-നും 80-നും മധ്യേ ആയിരിക്കാം. അതിൽ കൂടുതൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പ്രയാസമുണ്ട് ലൂക്കായുടെ സുവിശേഷത്തെക്കുറിച്ച്. 70-നും 80-നും മധ്യേ എന്ന് പറയുക. ഇനി ലൂക്കാറ്റ് സുവിശേഷങ്ങൾ വ്യത്യസ്തമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു പ്രധാന കാര്യം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തോടുള്ള പ്രതിബദ്ധതയാണ്. ലോകചരിത്രവുമായി, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തി ഈ സുവിശേഷം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തുടങ്ങുന്നത് തന്നെ നമുക്ക് 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ തന്നെ തുടങ്ങും. ഹെറോദേസ് യൂദാവ രാജാവായിരുന്ന കാലം. ഹെറോദേസ് യൂദാ രാജാവായിരുന്നത് ഹെറോദേസ് മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഹെറോദേസ് മഹാരാജാവ് യൂദാ രാജാവായിരുന്നത് BC 37-നും 4-നും ഇടയിലാണ്. അതുപോലെ തന്നെ
രണ്ടാമത്തെ അധ്യായത്തിൽ ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്റ്റ്യസ് സീസർ എന്ന് കൽപ്പന പുറപ്പെട്ടു രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ. മൂന്നാമത്തെ അധ്യായത്തിൽ സ്നേഹയോഹന്നാൻ്റെ രംഗപ്രവേശത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായ വിശദമായ ചില സൂചനകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ അധ്യായം ഇപ്രകാരമാണ്, ഒന്ന് രണ്ട് വാക്യങ്ങളിൽ. തിബേരിയോസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം, പോന്തിയോസ് പിലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദേസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രക്കോണിത്തീസ് പ്രദേശങ്ങളുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സഖറിയായുടെ പുത്രനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അപ്പോൾ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയവും മതപരവുമായ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സുവിശേഷം എഴുതുന്നത്. അതുകൊണ്ട് ഇതൊരു വ്യക്തമായും ഒരു ചരിത്ര സംഭവമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡേറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അല്പം ചിലപ്പം അങ്ങോട്ടൊക്കെ മാറ്റങ്ങളുണ്ടാകും, അത് അത്ര തന്നെ പ്രധാനമുള്ള കാര്യമാണ് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ലോകചരിത്രവുമായും ഇസ്രായേലിനത്തിൻ്റെ ചരിത്രവുമായും മതപരമായ ചരിത്രവുമായും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് യേശുവിൻ്റെ ചരിത്രം ലൂക്ക അവതരിപ്പിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഇത് പാവങ്ങളുടെ സുവിശേഷമാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഒരു സവിശേഷതയുണ്ട്. പാവപ്പെട്ടവരോട്, സ്ത്രീകളോട്, അവഗണിക്കപ്പെടുന്നവരോട്, സമൂഹം പുറന്തള്ളി വേദിക്ക് പുറത്താക്കിയവരോടൊക്കെ വലിയ ഒരു പ്രതിബദ്ധത, താല്പര്യം യേശു കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരോടില്ല എന്നുള്ളതല്ല, പക്ഷേ ഇവിടെ ഒരു പ്രത്യേകമായ സ്നേഹവും താല്പര്യവും അത് യേശുവിൻ്റെ പ്രവർത്തനങ്ങളിലും യേശുവിൻ്റെ പ്രബോധനങ്ങളിലും വളരെ വ്യക്തമാക്കുന്നുണ്ട് ലൂക്ക. അതുകൊണ്ട് പാവങ്ങളുടെ സുവിശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് ലൂക്കയുടെ സുവിശേഷത്തെ വിശേഷിപ്പിക്കാം. യേശുവിൻ്റെ ജനനം തന്നെ ഉദാഹരണമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് മിക്കവാറും ബേത്ലഹേമിലെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തിയായിട്ടാണ് മറിയത്തെ യോസഫിനെയും കണക്കാക്കുക. അങ്ങനെ വീട്ടിൽ ജനിച്ചതായിട്ടാണ് സൂചന നമുക്ക് കിട്ടുക, നമുക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷേ ലൂക്ക എടുത്തു പറയുന്നുണ്ട് യേശുവിൻ്റെ ജനനം ബേത്ലഹേമിൽ വെച്ചായിരുന്നു. പക്ഷേ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ബേത്ലഹേമിലേക്ക് വരുമ്പോൾ സത്രത്തിൽ അവർക്ക് താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല, അവർക്ക് സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കന്നുകാലികൾ രാപാർക്കുന്ന ഗുഹയിൽ അഭയം പ്രാപിക്കുകയും അവിടെ മറിയം കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ആ കുഞ്ഞ് തണുപ്പിൽ വിറച്ചു മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അല്പം ചൂടുള്ള, അല്പം ശുദ്ധിയുള്ള സ്ഥലമായ പുൽത്തൊട്ടിയിൽ ശിശുവിനെ കിടത്തി. ഇതിനേക്കാളും പാവപ്പെട്ടൊരു മനുഷ്യനെ ചിന്തിക്കാൻ തന്നെ പ്രയാസം. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ ഭൂമിയിൽ പിറക്കാൻ അവന് ഇടമില്ല, അവന് വീടില്ല, ഒരു കുടിൽ പോലുമില്ല, ചെറ്റക്കുടിൽ പോലുമില്ലാതെ കന്നുകാലികളുടെ അഭയസ്ഥാനമായ ഗുഹയിൽ ജനിക്കേണ്ടി വരുന്ന അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. അതൊരു ഗതികേടെന്ന് പറയാനാവില്ല, ദൈവമെടുക്കുന്ന വ്യക്തമായൊരു തീരുമാനത്തിൻ്റെ. അതുപോലെ തന്നെ യേശുവിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കാണുന്ന ഈ ഒരു തീരുമാനമുണ്ട്. ഒരു പക്ഷപാതപരമായ സ്നേഹമെന്ന് വിശേഷിപ്പിക്കുന്ന മുഴുവൻ ശരിയല്ല എങ്കിലും പ്രത്യേകമായൊരു സ്നേഹം പാവപ്പെട്ടവരോട് യേശുവിനുണ്ടായിരുന്നു. അത് ലൂക്ക പ്രത്യേകം എടുത്ത് കാണിക്കുന്നു. മറ്റൊരു സുവിശേഷത്തിലും കാണാത്ത അത്ര ദരിദ്രരോടുള്ള താല്പര്യം, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലൂക്കയുടെ സുവിശേഷത്തിലെ യേശു തൻ്റെ പ്രസംഗം ആരംഭിക്കുക. യേശുയായിരുന്നു ഉദ്ധരിച്ചതാണ്, പക്ഷേ എടുത്തു കാണിക്കുന്ന യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ താൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവനും ഒരുപാട് ദരിദ്രരുടെ ചിത്രം നമ്മൾ കാണും. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ലൂക്ക എഴുതിയ സുവിശേഷം ദരിദ്രർക്ക് ഉള്ള സദ്വാർത്തയാണ്. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ലൂക്ക കൊടുക്കുന്ന ഊന്നലും പ്രത്യേകതയുമാണ്. പരിശുദ്ധാത്മാവാണ് എല്ലാവരെയും നയിക്കുന്നത്, എല്ലാ സുവിശേഷന്മാരെയും നയിച്ചത് യേശുവിനെ നയിച്ച പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലൂക്കയുടെ സുവിശേഷത്തിലാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന കുറച്ച് വ്യക്തികൾ നമ്മൾ ആരംഭത്തിൽ കാണും. യേശുവിൻ്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താലാണ്. യേശുവിനെ അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. മരുഭൂമിയിൽ നിന്ന് മടങ്ങി വരുന്നത് യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ്. ആ ആത്മാവിൻ്റെ നിറവിലാണ് യേശു എല്ലാം പ്രവർത്തിക്കുക. അപ്പോഴ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ മറ്റേത് സുവിശേഷങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണും. ഈ ആത്മാവിൽ ആണ് യേശു സന്തോഷിച്ച് പ്രാർത്ഥിക്കുന്നത്, ആത്മാവാണ് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക. ഈ ആത്മാവിനെ ശിഷ്യന്മാർക്ക് യേശു വാഗ്ദാനം ചെയ്തു. അവസാനം യേശുവിൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അപ്പസ്തോൽമാരുടെ മേൽ തീ നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്നതായി ലൂക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ രണ്ടാം പുസ്തകം, അഥവാ പുസ്തകം രണ്ടാം ഭാഗം അപ്പസ്തോല പ്രവർത്തനം മുഴുവനും അതിൽ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഉടനീളം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്.
ഇവിടെ രണ്ടാമത്തെ പ്രധാന പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നതാണ് ലുക്കായുടെ സുവിശേഷത്തിൽ. അടുത്തതായിട്ട് നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു പ്രത്യേകത പ്രാർത്ഥനകൾ കൊടുക്കുന്ന പ്രാധാന്യമാണ്. മറ്റു സുവിശേഷങ്ങൾ പ്രാർത്ഥന ഇല്ല എന്നല്ല, പക്ഷേ ലുക്കായുടെ സുവിശേഷത്തിൽ ഒരുപാട് തവണ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തെ, പ്രാർത്ഥന ഒരു വിശ്വാസ സമൂഹത്തെ ചിത്രീകരിച്ചുകൊണ്ടാണ് തന്നെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. സുവിശേഷം അവസാനിക്കുമ്പോഴും അവർ ശിഷ്യന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ വിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന് പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യം. അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണെങ്കിലും ഓരോ സംഭവങ്ങൾക്കും മുമ്പേ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണും. സ്നാനസ്നാന വേളയിൽ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു, അതിനുശേഷം കരയ്ക്ക് കയറി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് വരികയും ചെയ്യുക. യേശുവിൻ്റെ പ്രധാനമായ നിർണായകമായ പ്രവർത്തനങ്ങൾക്കൊക്കെ മുമ്പ് ദീർഘസമയം പ്രാർത്ഥിക്കുന്നതായിട്ടാണ്. അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണത്തിനിടയിൽ തന്നെ പലപ്പോഴും വിജനസ്ഥലത്തേക്ക് തനിച്ചുപോയി പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമ്മൾ കാണും. അപ്പസ്തോൽമാരെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥന ചിലവഴിച്ചു എന്ന് ആറാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുത്തു, അതിനെ സ്വീകരിക്കാൻ ശിഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഒരു രൂപാന്തരീകരണം സംഭവിക്കുക. പക്ഷേ രൂപാന്തരീകരണത്തിന് മുമ്പ് യേശു മലയിലേക്ക് കയറി പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാർ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വലിയ സന്തോഷമായി, സന്തോഷത്തിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശു പ്രാർത്ഥിക്കുകയാണ്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോഴാണ് ശിഷ്യന്മാർ പറയുക, യോഹന്നാൻ ഞങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ തന്നെ മനോഹരമായ രണ്ട് മാതൃകകൾ ലൂക്ക മാത്രം എടുത്ത് കാണിക്കുന്നതാണ്. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന, രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയതാണ്. എപ്രകാരം പ്രാർത്ഥിക്കരുത്, എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുന്നതാണ്. ഫരിസേയൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന് മുമ്പിൽ നിന്ന് ഞാൻ വലിയവനാണ് എന്ന് പറയുന്നതിനേക്കാൾ, ഞാൻ എല്ലാ മറ്റെല്ലാവരെക്കാളും ഈ നിൽക്കുന്ന യുഗക്കാരനേക്കാളും ഭംഗിയായിട്ട് ഞാൻ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാളും താവെ പാവിയാൻ കഴിയണമേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ ഇവിടെ മാതൃകയായിത്തീരുന്നു. അതുപോലെ ഒരുപാട് മാതൃകകൾ പ്രാർത്ഥനയുടെ മാതൃക, പ്രാർത്ഥനയുടെ സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. നാലാമത്തെ ഒരു പോയിൻ്റായിട്ട് എടുത്ത് കാണിക്കാവുന്നത് സന്തോഷമാണ്. ഈ സുവിശേഷത്തിൻ്റെ ആരംഭം അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്നത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. മലാഖമാർ ഒരു വഴി അറിയിക്കപ്പെടുന്നുണ്ട് ഇടയന്മാരോട്, ഇതാ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു മനുഷ്യനായി, ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി ഭൂമിയിലേക്ക് രക്ഷകനായി അയച്ചിരിക്കുന്നു, അതാണ് സദ്വാർത്ത. ഇതാ ഞാൻ നിങ്ങളെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിൻ്റെ പട്ടണത്തിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. അതാണ് ഇടയന്മാരുടെ ദൂതന്മാർ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ. അത് ഓരോ വ്യക്തിയോടും പറയുകയാണ്, നിനക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ലൂക്കായിലൂടെ എടുത്തു പറയുന്ന പ്രത്യേകം ഇതാണ്, യേശു രക്ഷകനാണ്, അത് എല്ലാവർക്കും വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്, ദൈവമയച്ചിരിക്കുന്നതാണ്. ആ ഇന്ന് എന്ന ദിവസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്കായൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് പറയും, ഈ തിരുവെഴുത്ത് നിങ്ങൾ കേട്ടിരിക്കെ ഇന്ന് നിറവേറിയിരിക്കുന്നു. എന്താണ് തിരുവെഴുത്ത് വായിച്ച് നോക്കിയാൽ മതി. ലൂക്കായുടെ സുവിശേഷം നാലാമത്തെ അധ്യായം 18-19 വാക്യങ്ങളാണ്. യേശയ്യായുടെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയുന്നത്. ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യേശുവിനെ കാണാനായിട്ട് വലിയ ആഗ്രഹത്തോടുകൂടി പോയി എങ്കിലും തനിക്ക് പൊക്കക്കുറവായതുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കാണാൻ സാധിക്കാതെ വന്ന് സക്കേയൂസോടി മരത്തിൽ കയറി, മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന സക്കേയൂസിൻ്റെ യേശു താഴെന്ന് വിളിച്ചു പറയും, സക്കേയൂസെ വേഗം ഇറങ്ങി വരൂ, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം സക്കേയൂസ് വീട് തുറന്നു സ്വീകരിക്കുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. കുരിശിൽ മരിക്കുന്ന യേശുവിനോടുകൂടെ മരിക്കുന്ന ഒരു കുറ്റവാളി അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങനെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ. അനേഷു കൊടുക്കുന്ന മറുപടി ഇതാണ്, ഇന്ന് നീ എന്നോടുകൂടി പറദീസായിരിക്കും. ഇതാണ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നീ എന്നോടുകൂടി ആയിരിക്കും, എന്നോടുകൂടെ പറദീസായിരിക്കും, ദൈവത്തോടുകൂടി ആയിരിക്കുക. അത് ഇന്നാണ്, നാളത്തെ കാത്തിരിക്കേണ്ട കാര്യമില്ല. സുവിശേഷം അയച്ചു നോക്കുമ്പോൾ ഇന്നാണ് യേശു എൻ്റെ അടുക്കിലേക്ക് വരുന്നത്. ഈ വചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതു സമയം അതാണ് ഇന്ന്, അതിപ്പോഴാണ്. അത് വലിയ സന്തോഷത്തിന് കാരണമായിരിക്കണം. ഒരുപാട് ക്ലേശങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എതിർപ്പുകളും പുറന്തള്ളലും ഉണ്ടാകും, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കണം. അതാണ് സുവിശേഷം എടുത്തു കാണിക്കുന്നത്. അതിന് തകാണ്ട് ഒരുപാട് ഉദാഹരണങ്ങളും സുവിശേഷകൻ നമ്മോട് കാണിച്ചു തന്നുണ്ട്. മറ്റൊന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന വലിയ പ്രാധാന്യമാണ്. നമ്മൾ വാക്കുകളിലൊക്കെ പറയുമെങ്കിലും സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് പറയുമെങ്കിലും ഇന്നും ഒരുപാട് അവഗണനയ്ക്കും അവഹേളനത്തിനും പീഡനത്തിനുമൊക്കെ ഇരയാകുന്നുണ്ട് സ്ത്രീകൾക്ക് തുല്യത
ഒരിടത്തും കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സഭയിൽ പോലും തുല്യത എന്ന് പറയാൻ സാധിക്കുകയില്ല. പ്രത്യേകമായ പരിഗണന യേശു സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു. യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ച് ലൂക്ക 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രത്യേക പരിഗണന, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സ്നാപകയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ദൂതൻ വഴി കൊടുക്കുന്നത് സഖറിയാക്കാണ്, പുരുഷനാണ്, ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ പിതാവാണ്. അതായത് തൊട്ട് പിന്നാലെ വരുന്ന രക്ഷകൻ്റെ മുന്നറിയിപ്പ്, ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നത് രക്ഷകൻ്റെ പിതാവാകാൻ പോകുന്ന ജോസഫിനല്ല, അമ്മയാകാൻ പോകുന്ന മറിയത്തിനാണ്. സഖറിയായിക്കും മറിയത്തിനും തുല്യ പ്രാധാന്യമല്ല, ഒരുപക്ഷെ ഒരു അടി കൂടുതലാണ്. പിന്നീട് അങ്ങോട്ട് സഖറിയായുടെ സ്തോത്രഗീതമുണ്ട്, അതിനുശേഷം അതിനു മുമ്പ് പിന്നെ മാതാവിൻ്റെ സ്തോത്രഗീതമുണ്ട്. ദേവാലയത്തിൽ വരുമ്പോൾ ഷിമിയോൻ്റെ സ്തോത്രഗീതം പറയുന്നുണ്ട്. ആ ശിമയോടൊപ്പം ഹന്ന എന്നൊരു സ്ത്രീയും വരുന്നു. ഒരു തുല്യത എടുത്തു കാണിക്കുന്നു, ഒരു പുരുഷൻ ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീ പുരുഷ തുല്യത പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രത്യേക പ്രാധാന്യം ലൂക്കായിൽ സവിശേഷം ശ്രദ്ധേയമാണ്. എപ്രകാരമായിരിക്കണം ക്രിസ്തു ശിഷ്യൻ നിത്യരക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് യേശു കൊടുത്തൊരു മറുപടിയായിരുന്നു സമറിയാക്കാരൻ്റെ ഉദാഹരണം. പക്ഷേ സമറിയാക്കാരൻ്റെ ഉദാഹരണം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ശിഷ്യത്വത്തിൻ്റെ മറ്റൊരു മാനം എടുത്തു കാണിക്കുന്ന രണ്ട് സ്ത്രീകളാണ്, മർത്തയും മറിയവും. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവനെ ശുശ്രൂഷിക്കുന്ന സമറിയാക്കാരൻ്റെ സമാനാന്തരമായിട്ട് യേശുവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേൾക്കുന്ന മറിയവും യേശുവിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അന്വേഷിക്കുന്ന മാർത്തയും ഉദാഹരണങ്ങളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന വലിയ പ്രാധാന്യം അത് നമ്മൾ മറക്കരുത്. അതുപോലെ പ്രാർത്ഥനയുടെ ഉദാഹരണത്തിന്, ഉദാഹരണം എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു വലിയ പ്രാർത്ഥനയുടെ ഒരു മാതൃകയായിട്ട് എടുത്തു കാണിക്കുന്ന ന്യായാധിപനും വിധവയും ഉള്ള ഉദാഹരണം. നീതി നടത്തി തരണമെന്ന് പറയുന്ന വിധവ, ഏതോ രീതി ലഭിക്കാതെ പോയതാണ് വിധവ. ആ വിധവയ്ക്ക് നീതിപൂർവ്വമായി കൊടുക്കാനായിട്ട് ന്യായാധിപൻ തയ്യാറാവുന്നില്ലെങ്കിലും അവളുടെ ശല്യം കൊണ്ടെങ്കിലും അവൾക്ക് നീതി നടത്തി കൊടുക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ ഉറച്ചു നിൽക്കുന്ന ആ ഒരു മനോഭാവം അത് സ്ത്രീകളിലൂടെ എടുത്തു കാണിക്കുകയാണ് ലൂക്ക. അവസാനം യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും അവിടെയും സ്ത്രീകളാണുള്ളത്. ശിഷ്യന്മാരെല്ലാം ഓടിയാകുന്നു, ഒരാൾ ഒറ്റിക്കൊടുത്തു, ഒരാൾ തള്ളിപ്പറഞ്ഞു, എല്ലാവരും ഓടിപ്പോയി. പക്ഷേ കുരിശിൻ ചുവട്ടിൽ പോകാതെ നിൽക്കുന്ന കുറേ സ്ത്രീകളുണ്ട് ലൂക്കയുടെ സുവിശേഷത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളുണ്ട്, പക്ഷേ ഈ സ്ത്രീകൾ കൊടുക്കുന്ന പ്രാധാന്യം. അപ്പോൾ ഈ ഒരു പ്രാധാന്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിജാതിയർക്ക് അഥവാ എന്ന് പറയുന്ന വിജാതിയർ കൊടുക്കുന്ന പ്രാധാന്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. വിജാതിയർ എന്ന് പറയുമ്പോൾ ഇസ്രായേൽക്കാർ അല്ലാത്തവർ എന്നാണ് അർത്ഥമാക്കുക. ഇസ്രായേൽക്കാരല്ലാത്തവരും പുറജാതികളെന്ന് ജെൻറ്റൈൽ എന്ന് പറയും. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി സ്വയം വിശേഷിപ്പിച്ചിരുന്ന കരുതിയിരുന്ന ഇസ്രായേൽക്കാർ, ആ ഇസ്രായേൽക്കാരിൽപ്പെടാതെ അബ്രാഹത്തിൻ്റെ മക്കളല്ലാത്തവരെല്ലാം വിജാതിയർ അഥവാ പുറജാതികൾ എന്ന് പറയും. ഇങ്ങനെ വിജാതിയർ എന്ന് കരുതപ്പെട്ടിരുന്നവർക്ക് കൊടുക്കുന്ന വലിയ പ്രാധാന്യം അതും ലൂക്കായുടെ സുവിശേഷത്തിൽ സവിശേഷമായി കാണുന്നതാണ്. വിജാതിയരായവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസം തോന്നുന്ന യേശുവിൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയോ പരാമർശം പോലും ലൂക്ക ഒഴിവാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കാനാൻകാരി സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ ടൈറിൽ വെച്ച് യേശുവിൻ്റെ പിന്നാലെ വന്ന് ശല്യപ്പെടുത്തുന്ന പോലെ, ശാജുബാധിതയായ മകളെ സഹായി രക്ഷിക്കണമെന്ന് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ് നിലവിളിച്ച വരുന്ന സ്ത്രീയോട് യേശു പരുഷമായി പെരുമാറുന്ന പോലെ തോന്നും മറ്റു രണ്ട് സുവിശേഷങ്ങളിൽ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുമ്പോൾ വിജാതിയരെ നായെന്ന് വിശേഷിപ്പിച്ചു എന്ന് തോന്നാം. ഇവർ തോന്നൽ പോലും ഉണ്ടാകാവുന്ന സംഭവങ്ങളിൽ ലൂക്ക ഒഴിവാക്കുകയാണ്. പക്ഷേ അതിനേക്കാളും പ്രാധാന്യം സ്നാപകയോഹന്നാൻ്റെ രംഗപ്രവേശത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു ഉദ്ധരണിയുണ്ട്. ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. മർക്കോസും മത്തായിയും നിർത്തിയെടുത്ത് നിർത്താതെ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരത്വം മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ രക്ഷ. അതിൽ വിജാതിയർ സ്വജാതിയർ എന്ന വ്യത്യാസമില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടി രക്ഷ. അപ്പോൾ സാർവത്രിക രക്ഷയുടെ പ്രാധാന്യം, പ്രത്യേകിച്ചും വിജാതിയർക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്രാധാന്യം ലൂക്ക അങ്ങേയറ്റം ഊന്നി പറയുന്നുണ്ട്. കരുണ സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ലൂക്ക ഒരു വൈദ്യനായിരുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന്. വൈദ്യന്മാർ പൊതുവെ കരുണയുള്ളവരാണ്, ആകേണ്ടവരാണ്. വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദന ഒപ്പിയെടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് വൈദ്യൻ. അപ്പോൾ യേശുവിൻ്റെ കാരുണ്യത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അഥവാ യേശുവിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് അനേകം ഉദാഹരണങ്ങളിലൂടെ ലൂക്ക നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഒരു ഉദാഹരണം, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന ലൂക്ക് മത്തായി സുവിശേഷത്തിൽ കാണുന്ന വാക്യം.
ലൂക്ക 6:36 ഇപ്രകാരമാണ് അവതരിപ്പിക്കുക. നിങ്ങളുടെ സ്വർഗസ്ഥനാ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ പിതാവ് കരുണയുള്ളവനാണ്, നിങ്ങളും കരുണയുള്ളവരായിരിക്കുവൻ. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന, കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്ന, രക്തം മാർന്ന് മരിക്കാറായ മനുഷ്യനെ കണ്ടപ്പോൾ കടന്നുപോയ പുരോഹിതനും ലേവായനും ഇല്ലാതെ പോയ ഒന്നാണ് പുറകെ വന്ന സമറിയക്കാരുണ്ടായത്. അവന് കരുണ തോന്നി. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ട് കരുണ തോന്നി അവൻ കഴുതപ്പുറത്ത് നിന്നിറങ്ങി പരിചരിച്ചു. അപ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണ ലഭിക്കുമ്പോൾ ആ കാരുണ്യത്തിന് അങ്ങേറ്റം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ. ഇതെല്ലാം പറയുന്നതിൻ്റെ കാരണം നമ്മളും ഇപ്രകാരമുള്ളവരായിരിക്കണം. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. അവകാശവാദങ്ങളും ഡമ്പും ദാരിദ്ര്യമൊക്കെ മാറ്റിയിട്ട് കരുണയുണ്ടാവുക, മറ്റുള്ളവരോട് കരുണ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കരുണയായിരിക്കണം. കരുണയുടെ സുവിശേഷമാണ്. ഇനി ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. വളരെ ലളിതമാണ്, ഒരു ആമുഖമുണ്ട്. 1:1-4:13 ഒരു ആമുഖമായിട്ട് കണക്കാക്കാം. അതിൽ ആദ്യത്തെ 2 യേശുവിൻ്റെ ശൈശവത്തെ, ജനനം, ശൈശവകാലം വിശേഷിപ്പിക്കുന്നു. 3:1-4:13 ഒരുക്കത്തിൻ്റെ സമയമാണ്, പരസ്യജീവിതത്തിനുള്ള ഒരുക്കം. അത് സ്നാവയോഹന്നാൻ്റെ പ്രസംഗമുണ്ട്, സ്നാവയോഹന്നാൻ നൽകുന്ന സ്നാനമുണ്ട്, യേശുവിൻ്റെ പ്രലോഭനമുണ്ട്. 4:13 ഇത്രയും ഒരുക്കമാണ് ആമുഖം. ഇനി അങ്ങോട്ടുള്ളത് 3 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഘടന തന്നെയാണ് ലൂക്കായും എടുത്തിരിക്കുക. ആദ്യ ഭാഗം ഗലീലയിലെ പ്രവർത്തനങ്ങളാണ്. 4:14-9:50 ഗലീലയിലെ പ്രവർത്തനങ്ങൾ. അവിടെ സുവിശേഷ പ്രഘോഷമുണ്ട്, പ്രവർത്തനമുണ്ട്, എല്ലാം ഗലീലയിലാണ് പ്രവർത്തിക്കുക. 2 ഭാഗം ജെറൂസലം യാത്രയാണ്. മർക്കോസിൽ അതിനെക്കുറിച്ച് ചെറിയ വിവരണമുണ്ടെങ്കിലും ലൂക്കായുടെ സുവിശേഷത്തിന് 2:3-1 ഭാഗം, 9:51-19:48 10 ഏകദേശം പകുതിയോളം എന്ന് പറയാം, 3 കൂടുതലുണ്ട് ഭാഗം, ഒരു യാത്രയായിട്ടാണ് അവതരിപ്പിക്കുക. തൻ്റെ ആരോഹണത്തിൻ്റെ സമയം സ്വാഗതമായിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആ ഒരു ഭാഗം. അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ 2 ഭാഗം ഒരു യാത്രയാണ്. ആ യാത്രാമധ്യമാണ് ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുക. യേശുവിൻ്റെ യാത്ര ആരോഹണത്തിന് വേണ്ടിയാണ്. സ്വർഗാരോഹണം കുരിശുമരണത്തിലൂടെ ആയിരിക്കും, കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെയും. അപ്പോഴീ മരണവും ഉത്ഥാനവും വഴി സ്വർഗ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ തുടക്കമാണ്, അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഈ യാത്ര. ഏറ്റവും കൂടുതലായിട്ട് ലൂക്കായിൽ മാത്രം കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്താണ് വരുന്നത്. 2 ജെറൂസലം യാത്ര, 3 ജെറൂസലത്തെ പ്രവർത്തനങ്ങളാണ്. 3 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസും യോഹന്നാനും പറയുന്ന പോലെ 20-24 അധ്യായങ്ങൾ കാണുന്നത് ജെറൂസലം മിനിസ്ട്രിയാണ്. ജെറൂസലത്തുള്ള യേശുവിൻ്റെ ജെറൂസലത്തെ പ്രവർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, അവിടെയുള്ള ഏറ്റെടുക്കേണ്ടി വരുന്ന പീഡാസഹനങ്ങൾ, കുരിശുമരണം, ഉത്ഥാനം, ഇങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ ഘടന. അപ്പോൾ ഈ സുവിശേഷം നമ്മൾ സാവകാശം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ലൂക്ക ഒരു ഭിഷഗ്വരനായിരുന്നു, ഒരു വൈദ്യനായിരുന്നു എന്നാണ് പൊതുവെ കരുതുക. ആ വൈദ്യൻ്റെ ഒരു മനോഭാവത്തോടുകൂടി, കരുണയോടുകൂടി, വാത്സല്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ദയയോടുകൂടി എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ്. അപ്പോൾ സുവിശേഷം ഇതിനു വേണ്ടിയാണ് രചിച്ചത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടണം, അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. അതിന് ഇത് സുവിശേഷം ഏറെ സഹായകമാകും. മറ്റേത് സുവിശേഷത്തെക്കാളും ലളിതമായ, ഹൃദ്യമായ, കരുണാമിശ്രണമായ ഒരു അവതരണമാണ് ലൂക്കായുടേത്. നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കനിവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം മാംസം ധരിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ വസിച്ചതാണ് യേശു. അങ്ങയുടെ കാരുണ്യമാണ് യേശുവിലൂടെ പ്രകടമായത്. ആ സ്നേഹവും കാരുണ്യവും ദയയും ഞങ്ങളോടും ഉണ്ടാകണമേ. അത് മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാവപ്പെട്ടവരോട്, പുറന്തള്ളപ്പെട്ടവരോട്, സ്ത്രീകളോട്, രോഗികളോട്, നിർദ്ധനരോട്, സമൂഹം പുറന്തള്ളിയവരോടൊക്കെ യേശുവിലൂടെ പ്രകടമായ ആ അങ്ങയുടെ കാരുണ്യ സ്നേഹവും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രവർത്തനമുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.